കേറയിൽ എന്നാൽ കേരള റെയിൽവേ ആയി ചുരുങ്ങിയാൽ കേന്ദ്ര സർക്കാർ അനുമതി കിട്ടില്ലെന്ന തിരിച്ചറിവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പിയുടെ പിന്തുണ എങ്ങനെയെങ്കിലും ഉറപ്പിക്കാനാണ് നീക്കം സിൽവർ ലൈൻ പാത മംഗളൂരു വരെ നീട്ടുന്നത് ഉൾപ്പെടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യാൻ കേരളവും കർണാടകവും തമ്മിൽ ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ ധാരണയായത് തന്ത്രത്തിന്റെ ഭാഗമാണ് തലശ്ശേരി മൈസൂരു നിലമ്പൂർ നഞ്ചൻകോട് പാതകളെക്കുറിച്ചും ഈ മാസം അവസാനം ബംഗളൂരുവിൽ നടക്കുന്ന മുഖ്യമന്ത്രിതല കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും അയൽ സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന അതിവേഗ റെയിൽ കോറിഡോർ നിർദ്ദേശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതിവേഗ പാത വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് സിൽവർ ലൈൻ പദ്ധതിയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലായിരുന്നു ഇതിന് കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാത മംഗളൂരുവിലേക്ക് നീട്ടണം എന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം തലശ്ശേരി മൈസൂരു നിലമ്പൂർ നഞ്ചൻകോട് പാതകളും അജണ്ടയിൽ ഉണ്ടായിരുന്നു ഇത് പരിഗണനയ്ക്ക് എടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് കേരളവും കർണാടകവുമായി മുഖ്യമന്ത്രിതല ചർച്ചക്ക് ധാരണയായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ അറിയിച്ചത് മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് ശേഷമാകും ഈ വിഷയങ്ങൾ വീണ്ടും കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വരിക സിൽവർ ലൈൻറെ സാങ്കേതിക വിവരങ്ങൾ കർണാടക ചോദിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ ചർച്ചയ്ക്ക് മുൻപ് അവ കൈമാറണം കർണാടകയെ എല്ലാം കാണിച്ച് വിശ്വാസത്തിലെടുക്കും അതിനുശേഷം കേരളവും കർണാടകയും ചേർന്ന് സമ്മർദ്ദം ചെലുത്തും ഇതോടെ കേന്ദ്രം നിലപാട് മാറ്റുമെന്നാണ് പ്രതീക്ഷ വേണമെങ്കിൽ ഈ ശ്രീധരൻ പറഞ്ഞതുപോലുള്ള അലൈൻമെന്റ് മാറ്റങ്ങളും വരുത്തും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ കർണാടക കൂടി സമ്മർദ്ദം ചെലുത്തുന്നതോടെ എല്ലാം അനുകൂലമാകുമെന്നാണ് പിണറായിയുടെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം എങ്ങനെയും തുടരും മംഗലാപുരം വരെ അതിവേഗ റെയിൽ എത്തിയാൽ കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും അത് നീട്ടാനുള്ള അവസരം കർണാടകയ്ക്ക് കിട്ടും അങ്ങനെ ബംഗളൂരുവിലേക്കും മറ്റും അതിവേഗ യാത്ര സാധ്യമാക്കുന്ന തരത്തിൽ ഭാവിയിലെ വികസനമാണ് ചർച്ചയാക്കാൻ കേരളം ശ്രമിക്കുന്നത് ദക്ഷിണേന്ത്യയെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് ലക്ഷ്യം എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും ഒരേ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരികയാണ് കേരളം ലക്ഷ്യമിടുന്നത് തമിഴ്നാടുമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും തിരുവനന്തപുരത്ത് നടക്കുന്ന സദയൻ സോണൽ കൗൺസിലിൽ സിൽവർ ലൈൻ പാത മംഗലാപുരം വരെ നീട്ടുന്നത് കേരളം അജണ്ടയായി വച്ചിരുന്നു തുടർന്നാണ് വിഷയത്തിൽ ആദ്യം ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്യാൻ ധാരണയായത് സംസ്ഥാനങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയ ശേഷമേ മറ്റ് ചർച്ചകളുമായി മുന്നോട്ടു പോകൂ ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ആവശ്യത്തിൽ ഇപ്പോൾ സദേൻ സോണൻ കൗൺസിൽ യോഗത്തിൽ ചർച്ചയുണ്ടാകില്ല ചർച്ചയിൽ അതിവേഗ റെയിൽവേ ഇടനാഴി എന്ന ആവശ്യം തമിഴ്നാട് മുന്നോട്ട് വെച്ചിരുന്നു കോയമ്പത്തൂർ ചെന്നൈ മധുര തൂത്തുക്കുടി നഗരങ്ങളെ ബന്ധിപ്പിച്ച് അതിവേഗ റെയിൽവേ ഇടനാഴി വേണം അയൽ സംസ്ഥാനങ്ങളെ കൂടി ബന്ധിപ്പിക്കണമെന്ന ആവശ്യവും തമിഴ്നാട് മുന്നോട്ട് വെച്ചു ചെന്നൈ കോയമ്പത്തൂർ റെയിൽ കോറിഡോറാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത് ഇത് അയൽ സംസ്ഥാനങ്ങളിലേക്ക് നീട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സമുദ്ര തീരശോഷണം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര സർവീസ് തുടങ്ങുക എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു തിരുപ്പതി വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര സർവീസ് വേണമെന്ന ആവശ്യം ആന്ധ്രയും ഉയർത്തി